പിടിച്ചു നിൽക്കാൻ വയ്യ ചേർത്തേട്ടാ. ജോസിന്റെ വീട്ടിൽ വെച്ച് മരണം, അവിടെ രാഖിയെ കൊണ്ടുവിട്ടത് നാരൻ. അങ്ങനെയെങ്കിൽ ജോസ് അല്ലെങ്കിൽ നാരൻ, രണ്ടിലൊരാളാണ് ഈ കൃത്യം ചെയ്തിരിക്കുന്നത്. അതിൽ ജോസിന് മാത്രമേ ഇപ്പൊ പൊക്കിയിട്ടുള്ളൂ. നാരനും തുല്യ പങ്കാളിയായിരിക്കും. എന്നുവെച്ചാ അവനിപ്പോ ഓട്ടോയ്ക്ക് എടുത്തു കൊടുത്തത് ജോസ് ആണല്ലോ. അതുകൊണ്ട് രാഖിമോളെ മാത്രമല്ല മറ്റ് പല പെൺകുട്ടികളും അവൻ ഓട്ടോയിൽ കയറ്റി ജോസിന്റെ വീട്ടിൽ എത്തിക്കുന്നുണ്ടാവും. നാരനോട് ചോദിച്ചാൽ അറിയാം എന്താ സംഭവിച്ചതെന്ന്. ഒരു മിനിറ്റ്. മോളെ, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ, അവരെന്തെങ്കിലും മരിച്ചു. ഞാൻ അങ്ങോട്ടൊന്ന് കയറിയതാ. ഞാൻ വരാം. ശരി മോളെ. ആ, സ്റ്റേഷനിൽ നിന്ന് എസ് ഐയെ വിളിച്ചത്. അവനെക്കൊണ്ട് സത്യം പറയിപ്പിക്കാൻ ശ്രമിക്കുമെന്ന്. ജോസ് ഇത് ചെയ്യുമെന്ന് എനിക്ക് സംശയമുണ്ട് ചേർത്തേട്ടാ. ആ, ഇത്രയൊക്കെ ആയിട്ടും അവൻ ഇങ്ങനെ ഒരു സംശയത്തിന്റെ ആനുകൂല്യം കൊടുക്കുന്നതാ അവന്റെ വിജയം. ദാ, ഇവിടെ ഒരാൾക്ക് അമിതമായ വിശ്വാസമായിരുന്നല്ലോ, എന്നിട്ട് എന്തായി? അനിയത്തെ കൊല്ലം വഴി ഒരുക്കി കൊടുത്തു. ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കർമ്മം ചെയ്യണം എന്നാ. അന്ന് നാരനെ കൊല്ലാൻ നോക്കി, അന്ന് അവൻ ചാവണമായിരുന്നു, അതുണ്ടായില്ല, അതിനുള്ള ഫലവും കിട്ടി. ആ, ഇനിയിപ്പോ ആരെയും പഴിച്ചിട്ടും കാര്യമില്ല. ഇത് ചെയ്തത് നരനാവാനാണ് സാധ്യത. കൊല്ലടാ കൊല്ല്, എന്നിട്ട് നീയും ജയിലിൽ പോ. ശല്യങ്ങൾ ഓരോന്നായിട്ട് അങ്ങനെ ഒഴിയട്ടെ. എന്ത് ചെയ്യാനാ മോനെ? ആ ശരത്തിന്റെ വാക്ക് കേട്ട് നിൽക്കുന്നവനാ പുതിയ എസ് ഐ. എന്ന് മാത്രമല്ല ഭയങ്കര കൈക്കൂലിക്കാരനുമാ. അതുകൊണ്ട് ഇനി എന്നെ കൈക്കൂലി കയച്ച് കൊടുക്കുമെന്നാ എൻ്റെ പേടി. തെറ്റുകൾ ഒരുപാട് ചെയ്ത സമയത്ത് പിടിക്കപ്പെട്ടിട്ടില്ല. ഇപ്പൊ നന്നാവാൻ തീരുമാനിച്ചപ്പോ വെറുതെ പിടിച്ചോണ്ടങ്ങ് പോവുക. എന്നാലും ആ കൊച്ചിന് എന്ത് സംഭവിച്ചു എന്ന് അറിഞ്ഞില്ലല്ലോ മോനെ. എന്ന് അറിഞ്ഞോ? തീർന്നു. മരിച്ചു എന്റെ രാഖി. മോനെ, മരിച്ചതല്ല, കൊന്നതാ. ആര്? അതറിയാനാ ഞാൻ വന്നത്. എങ്ങനെ എന്റെ രാഖിയെ കൊന്നെന്ന് പറ. ജോസിന്റെ വീട്ടിലാണ് എന്റെ പെങ്ങളെ തൂങ്ങിയത്. നിന്റെ ഓട്ടോയിൽ അവിടെ ചെന്ന് ഇറങ്ങിയ ശേഷം നീ മാത്രമാണോ രാഖിയെ കൊന്ന് കെട്ടി തൂക്കിയത്? അതോ ബാങ്ക് മാനേജർ നിന്റെ ഒപ്പം ഉണ്ടായിരുന്നോ? ഒരിക്കലും ഇവരോ ജോസാറോ അത് ചെയ്യില്ല. അച്ഛനായ നിങ്ങളും മകനെ ന്യായീകരിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറയായി. എന്റെ പെങ്ങൾ മരിച്ചെന്നറിഞ്ഞിട്ടും ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത് ഇവന്റെ മുഖം മനസ്സിൽ തെളിഞ്ഞിട്ടാ. ജോസ് അത് ചെയ്തെന്ന് വിശ്വസിക്കാൻ വയ്യ. പിന്നെ ഇവന്റെ ഓട്ടോയില രാഖി പോയതെന്ന് ഇവൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ പ്രതി ഇവൻ തന്നെയാ. വേണ്ട. എങ്ങനെയാണോ എന്റെ പെങ്ങളെ കൊന്നത്? ഞാനത് ചെയ്തെങ്കിൽ എന്റെ ഓട്ടോയിലാണ് രാഖി ഇവിടേക്ക് പോയത്. നീ കൂടുതൽ നിന്നെ ന്യായീകരിക്കണ്ട. സംഭവം ഓരോരുത്തർ അറിഞ്ഞുകൊണ്ടിരിക്കുക. മരണ വീട്ടിലുള്ള എല്ലാരെയും ഇപ്പോ സമാധാനിപ്പിക്കേണ്ടത് ഞാനാ. എന്റെ അമ്മയുടെ അച്ഛന്റെയും പെങ്ങളുടെയൊക്കെ കണ്ണീര് കാണുമ്പോ ഞാൻ ചിലപ്പോ വീണ്ടും വന്നിരിക്കൂടാ. നിന്നെ
തല്ലിക്കൊന്ന് കെട്ടി തൂക്കാൻ. നീ നോക്കിക്കോ. മോനെ, മോന്റെ വീടിനകത്ത ഇപ്പൊ ഇവനേക്കാളും വലിയ ക്രിമിനൽ ഉള്ളത്. തോം പോടോ. ഇവനെ ന്യായീകരിക്കുന്ന തന്നോടും എനിക്കുള്ള ബഹുമാനം പോയടോ. ആദ്യം മോചിതേ, പിന്നെ എന്റെ പെങ്ങളെ, രണ്ടു പേരുടെ മരണത്തിന് ഇവൻ തന്നെ ഉത്തരവാദി. മോചിതയുടെ ജഡം പോലും ഇവൻ കാണിച്ചില്ല. എന്റെ പെങ്ങളുടെ കാര്യത്തിൽ ചെറിയൊരു കരുണ കാണിച്ചു, എങ്കിലും പോയി കണ്ടിട്ടില്ല, കാണാൻ വയ്യ. എന്നെ കാണുമ്പോ എന്നെ നന്ദേട്ടാന്ന് വിളിക്കാൻ പറ്റാത്ത എന്റെ പെങ്ങളെ. ഞാൻ പറഞ്ഞാലും ആരും വിശ്വസിക്കൂല. വേണമെങ്കിൽ എന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തോളാം. എന്നാലും ഞാൻ എന്റെ അകി ജോസ് സാറിനെ വീട്ടിൽ കൊണ്ടുപോയി എന്നുള്ള തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല, കൊന്നിട്ടില്ല ഞാൻ ആരെയും. ഇനി എനിക്ക് ആരും കൊല്ലാനും പറ്റില്ല. വിശ്വാസ് സാറ് ഈ സംഭവം പറഞ്ഞിട്ടുണ്ടാവോ? അതെ, അങ്ങോട്ടൊന്ന് പോണ്ടേ, എല്ലാരും ഒന്ന് സമാധാനിപ്പിക്കണ്ടേ. വേണ്ട, നീ പോകുന്നത് സമാധാനിപ്പിക്കാനല്ല, അവിടെയുള്ള ഒരു ചങ്ക് പൊട്ടി കരയുമ്പോ പുറമെ സങ്കടം കാട്ടിയിട്ട് ഉള്ളു തുറന്ന് സന്തോഷിക്കാനോ? ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നതിൽ ഈ വീട്ടിലുള്ളവർ പിന്നോട്ടാ, അതിന്റെ ഫലം ഈ അനുഭവിക്കുന്നതൊക്കെ. നരനെ സംശയിക്കുന്നുണ്ടെങ്കിലും മറ്റവനാ സാധ്യത കൂടുതൽ. ജോസാറിനെ പ്രതിയാക്കണം ശരത്തേട്ടന്, എന്നാ ഞാനതിനൊരുക്കല്ല. പിന്നെ അവന്റെ വീട്ടിൽ വെച്ച് സംഭവിച്ച ഈ കൊലപാതകത്തിന് ആരാണ് ഉത്തരവാദി? അതാ ഞാനും ആലോചിക്കുന്നത്. ആലോചിക്കാനൊന്നുമില്ല, അമ്മച്ചിയെ തന്ത്രപരമായിട്ട് ഒഴിവാക്കിയിട്ട് അവൻ രാഖി മോളെ കീഴടക്കാൻ ശ്രമിച്ചു, അതിനിടയിൽ മോള് മരിച്ചു. ഒന്ന് പോകുന്നുണ്ടോ? പുറത്തു പോവാൻ. എന്നോട് അലർന്ന് നേരത്തെ അനിയത്തിയെ അവിടേക്ക് വിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ കരയേണ്ടി വരത്തില്ലായിരുന്നു. ജോസാറിനോട് ചോദിക്കണം സംഭവിച്ചത് എന്താണെന്ന്. എന്നാ പോയി ചോദിക്കണേ, ചെല്ല. ചോദിക്കും, എനിക്കറിയണം അവിടെ എന്താ നടന്നതെന്ന്. ഞാൻ പറഞ്ഞല്ലോ നടന്നത് എന്താണെന്ന്. അതിനപ്പുറം ഇനി താൻ ഒന്നും കേൾക്കാൻ പോകുന്നില്ല. പെട്ടെന്നുള്ള ചതിയിലൂടെ അല്ലാതെ അവളെ ഈ രീതിയിൽ കൊല്ലാൻ ആർക്കും പറ്റില്ല. ആരോ മുൻകൂട്ടി പ്ലാൻ ചെയ്ത കെണി അതിലെന്റെ മോള് ചെന്ന് വീണതാ. അതെ, അവൻ മുൻകൂട്ടി എല്ലാം പ്ലാൻ ചെയ്തിരുന്നു. അല്ലാതെ അവന്റെ വീട്ടിൽ പോയി ആർക്കും കെണി ഒരുക്കേണ്ട കാര്യമില്ലല്ലോ. ആ മരണവീടായിപ്പോയി, അല്ലെങ്കിൽ ഈ സമയത്ത് അവനെ ന്യായീകരിക്കുന്ന തന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ. കൊന്നത് അവനാണെങ്കിൽ കൊലയ്ക്ക് കൊടുത്തത് താനാ. അവന്റെ ഉള്ളിൽ ഒരു കൊലയാളി ഉണ്ടെന്ന് അറിയാമായിരുന്നിട്ടും അവസരം ഒരുക്കി കൊടുത്തു ചേച്ചി അനിയത്തിക്ക്. അവനത് മുതലാക്കുകയും ചെയ്തു.
എന്താടോ? എനിക്ക് പറയാനുള്ളത് പറയാൻ വയ്യ സർ, അതിനുള്ള ശക്തിയില്ല. ഇതെന്റെ സുഹൃത്ത് അജയേട്ടൻ, അജയേട്ടൻ പറയും. നന്ദന്റെ പെങ്ങളിന് വരില്ല സർ, ആ കുട്ടി പോയി മറ്റൊരു വീട്ടിൽ തൂങ്ങി നിൽക്കുകയായിരുന്നു. ഇത് ആത്മഹത്യയല്ല, കൊലപാതകം തന്നെയാണ്. ബോഡി ഇപ്പൊ തന്നെ വീട്ടിലെത്തും. നന്ദന്റെ അച്ഛനെ എങ്ങനെയെങ്കിലും അവിടെ കൊണ്ടുവരണം. ഇതൊരു വല്ലാത്ത വിധിയാണല്ലോ. എല്ലാം ഒന്ന് ശാന്തമായി വരികയായിരുന്നു, അദ്ദേഹം റിക്കവറായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലായി ഇപ്പൊ ഇങ്ങനെ ഒരു ആപത്ത്. നന്ദന്റെ അച്ഛൻ വീട്ടിലെത്തുമ്പോ ഡോക്ടർ കൂടെ ഉണ്ടാവണം. അത് പിന്നെ എന്നോട് പറയണോ? ഞാൻ എന്താ മോനോട് പറയേണ്ടതെന്നറിയില്ല. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഡോക്ടർ, പോകേണ്ടത് പോയി. നന്ദന്റെ അമ്മയെ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിക്കണം. എനിക്ക് അമ്മയെ ഫേസ് ചെയ്യാൻ വയ്യ ഡോക്ടർ. എനിക്കും ഇത് തുറന്നടിച്ച് പറയാൻ പറ്റില്ല, എങ്കിലും ഞാൻ അവരെ കാണാം. രാഗിമോള് വന്നോ എന്തോ? രാഗിമോളെ കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ ഡോക്ടർ. ഉടനെ എത്തുമെന്ന് നന്ദൻ പറഞ്ഞത്. ഓ, ആശ്വാസമായി. എന്നാ ഞാൻ കുറച്ചുനേരം കൂടി ഇരുന്നിട്ട് അങ്ങോട്ട് പോവാം, എന്നിട്ട് മോളെ ഇങ്ങോട്ട് വിടാം. ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അതിലെനിക്ക് ടെൻഷൻ ഒന്നുമില്ല, എത്രയും പെട്ടെന്ന് സാർ നമ്മളെ പോലെ തന്നെ സംസാരിക്കും, അതിൽ തർക്കവുമില്ല. പിന്നെ സാറിന് ടെൻഷൻ ഉണ്ടാകുന്ന സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ പരമാവധി ആത്മവിശ്വാസവും ധൈര്യവും കൊടുത്താൽ മതി. ശരി, ഞാൻ ഇറങ്ങട്ടെ. ശരി ഡോക്ടർ. നന്ദനെ ഒന്ന് വിളിക്കട്ടെ, എന്നിട്ട് രാഗിയുടെ കയ്യിൽ മൊബൈൽ ഒന്ന് കൊടുക്കാൻ പറയാം. അഹങ്കാരം ആ പെണ്ണിന്, എവിടെയെങ്കിലും പോകുമ്പോ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്ന എന്തിനാ? അവനും എടുക്കുന്നില്ല, ഇനിയിപ്പോ അവിടെ ചെന്നിട്ട് കാണാം. അമ്മയും അച്ഛനെയും കാണാൻ വയ്യ, വീട്ടിലോട്ടും പോവാൻ വയ്യ. എന്ത് ചെയ്യണമെന്ന് ഒരു നിശ്ചയമില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇനിയിപ്പോ എല്ലാത്തിനും മുന്നിൽ നിൽക്കേണ്ടത് നന്ദന. അമ്മയും പിന്നാലെ അച്ഛനും എത്തും. ആ നേരത്തൊക്കെ ധൈര്യം കൊടുക്കാൻ അവിടെ ആള് വേണം. എന്റെ രാഗിമോളുടെ ബോഡി കാണാൻ എനിക്ക് വയ്യ അജയേട്ട. നന്ദ, താൻ വീട്ടിലേക്ക് പോ, ഞാനും ഡോക്ടറും കൂടെ തന്റെ അച്ഛൻ അങ്ങ് എത്തിച്ചോളാം. ഒരിക്കലും പരിചയപ്പെടാൻ പാടില്ലാത്ത രണ്ടിനങ്ങളെ പരിചയപ്പെട്ടു, ഒരു ജോസും ഒരു നരനും. ഒരുത്തം ബാങ്ക് മാനേജർ, മറ്റൊരുത്തം ബന്ധു. ഇതുവരെ ആരെയും കൊന്നിട്ടില്ല അജയേട്ടാ ഞാൻ. എന്നാൽ ഇനി അത് വേണ്ടിവരും. എന്റെ രാഗിമോളില്ലാത്ത വീട്ടിൽ ജീവിക്കുന്നതിലും നല്ലത് ജയില. താൻ ഇങ്ങനെയൊന്നും ചിന്തിക്കാതെ തന്റെ പേഷ്യന്റായ അച്ഛനെ കുറിച്ച് ഓർക്കണം. ദേ, തന്റെ അമ്മ ഇപ്പൊ ഇവിടുന്ന് പോവും. അമ്മ എവിടെ എത്തുമ്പോ താൻ എവിടെ ഉണ്ടാവണം. നന്ദ, തന്റെ അവസ്ഥ എനിക്കറിയാം, പക്ഷേ സാഹചര്യം മനസ്സിലാക്കുന്നത് താൻ തളർന്നു പോയാൽ എല്ലാവരും മരിച്ച അവസ്ഥയിലാവും.
അച്ഛനെ കാണിക്കണോ? ഇതൊക്കെ അച്ഛനോട് പറയണോ? എന്നായാലും പറഞ്ഞല്ലേ പറ്റൂ. മകളുടെ മരണം എത്ര കാലം അച്ഛനിൽ നിന്ന് മറച്ചു വെക്കാൻ പറ്റും? എനിക്ക് വയ്യ അജേട്ട, പോകുന്ന പോക്കിൽ അങ്ങ് തീരണമെന്ന പ്രാർത്ഥന. ഏയ് നന്ദ, ഇനി എന്ന് രാഖിമോളെ കുറിച്ച് ഓർത്ത് കരയുന്ന അച്ഛനും അമ്മയും രോഗിണി ചേച്ചി ഭിത്തിയിലെ ഫ്രെയിം ചെയ്ത ഫോട്ടോയിൽ മാലയിട്ട് വീട്ടിലെ ഇളയവൾ കാണാൻ പോയി അജേട്ട, എനിക്കൊന്ന് കാണാൻ പോയി. പറയാൻ പറ്റുമോ? ഒരിക്കലും ഒന്നിച്ചു പോകാൻ പറ്റാത്ത കുറെ ഇടത്തിന് അരികിൽ നിർത്തും. എന്താ രാഖിമോള് പോയി എന്ന് വെച്ച് നിരപരാധികളെ ക്രൂശിക്കരുത്. ആരാ നിരപരാധികള്? ആ ജോസോ അതോ നരനോ? രണ്ടും കൂടെ രാഖിമോളെ പിച്ച് ചീന്തിയതാ. എന്നിട്ടും അവനെ ന്യായീകരിക്കാനാ ഇയാളെ ശ്രമിക്കുന്നത്? ദേ ചേച്ചിയാണെന്നൊന്നും ഞാൻ നോക്കില്ല. അവന്മാരെ കുറിച്ച് നല്ലത് പറഞ്ഞ നിന്നെ ജോസ് തന്നെ ഇത് ചെയ്തിരിക്കുന്നത്. ആളെ എല്ലാം ഒഴിവാക്കിയിട്ട് അവൻ ക്രൂരമായിട്ട് കൊന്നു രാഖിമോളെ. ഇത്രയും നാളും ഞാൻ ജോസ് സാറിനൊപ്പം ഉണ്ടായിരുന്നു, ഒരു തരത്തിലും സാർ എന്നെ കളങ്കപ്പെടുത്തിയിട്ടില്ല. നിർത്താനല്ലേ നിന്നോട് പറഞ്ഞത്? ഇനി നീ അവനെ ന്യായീകരിച്ച ലോക്കപ്പിൽ പോയി ഞാൻ അവനെ പേപ്പട്ടിയെ തല്ലുന്നോടെ തല്ലി കൊല്ലും. നിനക്ക് അവനൊപ്പം ജീവിക്കണമെങ്കിൽ പോടി, പോയി ജീവിക്കാം അവനോടൊപ്പം. ചെറുത്തേട്ടോ, എന്താ ചെറുത്തേട്ടോ ഇതൊക്കെ? ഒരു മരണം നടന്നപ്പോഴാണോ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കും പെരുമാറുക ഒക്കെ ചെയ്യുന്നത്? ഇവിടെ കാണുമ്പോ എനിക്ക് കലി വരുക. കൺമൂടി ഒന്ന് പോടി, നോക്കിക്കാതെ. നയനെ പറഞ്ഞതുപോലെ സാഹചര്യം അറിയാം, എങ്കിലും സഹിക്കാൻ പറ്റുന്നില്ല. വല്ലാത്തൊരു ജന്മം തന്നെ നിന്റെ പെങ്ങള്, എങ്ങനെയോ വന്ന് ചാടിപ്പോയി. ഇനി പൊരുത്തപ്പെട്ട് പോയല്ലേ പറ്റൂ. ഇതുപോലൊരു അവസരം ഇനി വരാനില്ല. രോഹിണി എന്ന ഈ വീട്ടിലെ മൂത്ത സന്തതി വീണ്ടും വെറുക്കപ്പെട്ടവളാവാൻ പോകുന്നു. ദൈവങ്ങൾ നമ്മുടെ കൂടെയാ മോളെ. ദൈവങ്ങൾ നമ്മുടെ കൂടെ നിൽക്കുമ്പോ ആ അവസരം നമ്മൾ മുതലെടുക്കണം. എന്നാലും അവൾ എങ്ങോട്ടാ പോയത്? ഏത് നരകത്തിലെങ്കിലും പോയിക്കോട്ടെ, അവളുടെ വാക്കിന് വിലയില്ലാതായി. എനിക്കതായിരുന്നു വേണ്ടത്.
രാഖി ശരിക്കും എങ്ങനെയായിരിക്കും മരിച്ചത്? അല്ല, ശരത്തേണ്ട എന്താ ആലോചിക്കുന്നു? ഏയ്, ഒന്നുമില്ല. അവന് വേണ്ടി വക്കാലത്ത് പറഞ്ഞ നിന്റെ മുന്നിലിട്ട് അവനെ ഞാൻ തല്ലിച്ചതയ്ക്കും. ജോസിനോടുള്ള നന്ദന്റെ വൈരാഗ്യം ഇരട്ടിപ്പിക്കണം. കഴിയുമെങ്കിൽ ജോസിനെ നന്ദൻ കൊല്ലണം. ആ സമയത്ത് അവിടേക്ക് എത്തിയത് ശരത് തന്നെയായിരിക്കും.